ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വീടിനുള്ളിൽ വ്യാജ ചാരായം വാറ്റിയ രണ്ടുപേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. രാജീവ് ഗാന്ധിയുടെ 29th രക്തസാക്ഷിത്വ ദിനാചരണം, പുഷ്പാർച്ചന, അനുസ്മരണ പ്രഭാഷണം എന്നിവയോടെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആചരിച്ചു. പ്രവാസി സ്ഥലം വിട്ടു നൽകിയ സ്ഥലത്ത് ജൈവ മഞ്ഞൾ കൃഷി ആരംഭിച്ച CPM തൃശൂർ ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റി. വാർത്തകൾ വിശദമായി. വീടിനുള്ളിൽ വ്യാജ ചാരായം വാറ്റിയ രണ്ടുപേരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. എസ്എൻപുരം പുതുവനപ്പറമ്പ് സ്വദേശികളായ തോട്ടുപുറത്ത് വീട്ടിൽ അജേഷ്, കുഴിക്കണ്ടത്തിൽ ബാബു നിസാർ എന്നിവരെയാണ് മതിലകം CI സി പ്രേമാനന്ദകൃഷ്ണനും SI KS സൂരജും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വാറ്റുകേന്ദ്രം കണ്ടെത്തിയത്. അജേഷിന്റെ വീട്ടിലാണ് വ്യാജചാരായം നിർമ്മിച്ചിരുന്നത്. 1 ലിറ്റർ ചാരായവും 9 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും പോലീസ് കണ്ടെടുത്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ഗ്രേഡ് SI ജിജിൻ, സീനിയർ CPO ജിബിൻ, CPO ഏഞ്ചൽ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. രാജീവ് ഗാന്ധിയുടെ 29th രക്തസാക്ഷിത്വ ദിനാചരണം, പുഷ്പാർച്ചന, അനുസ്മരണ പ്രഭാഷണം എന്നിവയോടെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആചരിച്ചു. വടക്കേനടയിൽ കുഞ്ഞിക്കുട്ടൻ ചത്തുരത്തിന് സമീപം നടന്ന ദിനാചരണം DCC ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. 5 വർഷം പ്രധാനമന്ത്രിയായി മുന്നോട്ട് പോയി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അധികാരത്തിൽ വരാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് തമിഴ്നാട്ടിലെ LTTE തീവ്രവാദികൾ രാജീവ് ഗാന്ധിയെ വകവരുത്തിയത്. 21st century അതിശക്തമായി ഇന്ത്യ രാജ്യത്തെ നയിച്ച ഒരു നേതാവായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു രാജീവ് ഗാന്ധി. പാവങ്ങളുടെ ഉന്നമനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഒപ്പം തന്നെ ലോകത്ത് തന്നെ ഒരിക്കലും നിഷേധിക്കാനാവാത്ത ചെറുപ്പക്കാരുടെ അതിശക്തമായ നിര, അവർക്ക് ഭാവി ജീവിതം തുറന്നു കൊടുക്കാനുള്ള ചിന്തയിലും ആലോചനയിലുമായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി ഏറ്റെടുത്തതിനു ശേഷം മുന്നോട്ട് പോയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ CG ചിന്താമരാക്ഷൻ അധ്യക്ഷത വഹിച്ചു. COVID-19 പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌൺ ചട്ടങ്ങളും പോലീസ് നിർദ്ദേശങ്ങളും അനുസരിച്ച് 2 ഘട്ടമായി നടന്ന ചടങ്ങിൽ KP സുനിൽകുമാർ, ഡിൽഷൻ കൊട്ടേക്കാട്ട്, KKP ദാസൻ, NV പ്രകാശൻ, റോവിൻ വിശ്വം, ഇ ഷെരീഫ്, സുനിൽ പരമേശ്വരൻ, അക്ഷയ് പ്രദീപ് തുടങ്ങിയവർ സംബന്ധിച്ചു. രാജീവ് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ തൃശൂർ DCCയിലും അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ KPCC ജനറൽ സെക്രട്ടറി ഒ അബ്ദുറഹ്മാൻ കുട്ടി നിലവിളക്ക് കൊളുത്തി. നേതാക്കൾ പുഷ്പാർച്ചനയും നടത്തി. KPCC ട്രഷറർ KK കൊച്ചുമുഹമ്മദ്, മുൻ MLA മാരായ MP വിൻസെന്റ്, TV ചന്ദ്രമോഹൻ, നേതാക്കളായ ജോസഫ് ടാജറ്റ്, ജോസ് വള്ളൂർ, രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവാസി സ്ഥലം വിട്ടു നൽകിയ സ്ഥലത്ത് ജൈവ മഞ്ഞൾ കൃഷി ആരംഭിച്ച് CPM തൃശൂർ ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റി. കേരളത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമം നേരിടുമെന്ന സർക്കാർ മുന്നറിയിപ്പാണ് കൃഷി തുടങ്ങാൻ പ്രവർത്തകർക്ക് പ്രചോദനമായത്. പ്രവാസിയായ തൃശൂർ ചിറ്റാറ്റുകര സ്വദേശി ജീവൻ ജോയ് സൗജന്യമായി നൽകിയ 40 സെന്റ് സ്ഥലത്താണ് കൃഷിക്ക് തുടക്കമിട്ടത്. 8 ഇഞ്ച് അകലത്തിൽ വരിയായും നിരയായും 2500 വിത്തുകളാണ് നടുന്നത്. ജൈവവളമായ ചാണകവും എല്ലുപൊടിയുമാണ് അടിവളമായി നൽകുന്നത്. നട്ട തടങ്ങളുടെ മുകളിൽ ചീമക്കൊന്നയുടെ ഇലയും തണ്ടും പുതയിടുന്നതിന് ഉപയോഗിച്ചിട്ടുണ്ട്. സേലത്തുനിന്നും ഇറക്കുമതി ചെയ്ത പ്രതിഭാ ഇനത്തിൽപ്പെട്ട മഞ്ഞൾ വിത്താണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. 60 കിലോ വിത്താണ് വേണ്ടി വന്നത്. 2 മാസം കഴിഞ്ഞാൽ കളകൾ നീക്കം ചെയ്ത് വളപ്രയോഗം നടത്തും. അടുത്ത ഡിസംബറിൽ വിളവെടുപ്പ് നടത്തുന്ന മഞ്ഞളിന്റെ കാലാവധി 8 മുതൽ 10 മാസമാണ്. അടുത്ത വർഷം ലോക്കൽ പരിധിയിൽ കൃഷി വ്യാപകമാക്കുന്നതിനുള്ള വിത്തായി കൃഷിയിൽ നിന്നും ലഭിക്കുന്ന മഞ്ഞളും ഉപയോഗിക്കും. ചിറ്റാറ്റുകര സഹകരണ ബാങ്കിൽ മഞ്ഞൾ കുറഞ്ഞ നിലക്കിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. ജൈവ മഞ്ഞൾ കൃഷിയുടെ ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോണാണ് നിർവഹിച്ചത്. മലയാളി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൈനീട്ടേണ്ട നിസ്സഹായതയിലേക്ക് എത്തിച്ചേരുക. ഈ നിസ്സഹായത അതിൻ്റെ പരകോടിയിലെത്തുന്ന സന്ദർഭത്തിലാണ് നിർഭാഗ്യവശാൽ ഈ
മാരകമായിട്ടുള്ള ഈ രോഗബാധ നമ്മളെ ബാധിക്കുന്നു. ഇത് രണ്ടും ചേർന്ന് വരുമ്പോൾ ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള ആഹാരത്തിന് വേണ്ടി കൈ രണ്ടും ആകാശത്തിലേക്ക് ഉയർത്തി അഭയം തേടേണ്ട ഒരവസ്ഥയും നമ്മളെത്തുകയാണ്. ഇത്തരമൊരു സ്ഥിതി മറികടക്കാൻ എളുപ്പവഴികളില്ല. നമ്മളെ കയ്യിലുള്ള മണ്ണ്, നമ്മളെ മനസ്സ് ഈ ആവശ്യകതയ്ക്ക് ഒത്ത വിധത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ മറ്റ് പോംവഴികളില്ല. ഇവിടെയാണ് കൃഷി ഒരു ബഹുജന പ്രസ്ഥാനമായി. ചിറ്റാറ്റുകര CPM ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് അധ്യക്ഷനായി, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ജനപ്രതിനിധികളായ BR സന്തോഷ്, CF രാജൻ, തുളസി രാമചന്ദ്രൻ, പാർട്ടി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. പാരമ്പര്യ കലാപോഷണം പദ്ധതിയുടെ ഭാഗമായി മതിലകം ഗ്രാമപഞ്ചായത്തിൽ കലാകാരന്മാർക്ക് വാദ്യോപകരണങ്ങൾ നൽകി. പഞ്ചായത്തിന്റെ 2019-2020 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടിക വിഭാഗത്തിൽ ഉൾപ്പെട്ട കലാകാരന്മാർക്കാണ് ചെണ്ടയും വാദ്യോപകരണങ്ങളും നൽകിയത്. 100,000 രൂപയാണ് പദ്ധതിക്കായി പഞ്ചായത്ത് വകയിരുത്തിയത്. പഞ്ചായത്തിലെ മികച്ച ചെണ്ട കലാകാരന്മാരെ കണ്ടെത്തി അതിൽ നിന്നും തിരഞ്ഞെടുത്ത 10-ാം വാർഡിലെ 15-അംഗ പുരുഷ കലാകാരന്മാർക്കായിരുന്നു ഉപകരണങ്ങൾ നൽകിയത്. കഴിഞ്ഞ വർഷം SC വിഭാഗത്തിൽപ്പെട്ട വനിതകളിൽ 12 പേരെ തിരഞ്ഞെടുത്ത് ചെണ്ട പരിശീലനം നൽകി വാദ്യോപകരണം നൽകിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വനിതകൾക്കുൾപ്പെടെ പാരമ്പര്യ കലാരംഗത്ത് നിലനിന്ന് പോകുന്നതിന് ആവശ്യമായ സഹായങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർ, കലാരംഗ മേള മേഖലയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നവർ വലിയ ജീവിത പ്രയാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇടപെടുന്ന മേഖലകളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുന്നു. അതിൻ്റെ ദുരന്തം അനുഭവിക്കാത്തവരെ ആരും തന്നെ ഇല്ല. ഈ ഘട്ടത്തിലാണ് മതിലകം ഗ്രാമപഞ്ചായത്ത് 19-20 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പാരമ്പര്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു തൊഴിലായി, ഒരു ഉപജീവന മാർഗമായി അവരതിനെ കൊണ്ടു നടക്കുകയാണ്. അവർക്കാവശ്യമായ വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്യുന്നൊരു പദ്ധതി നടപ്പിലാക്കണമെന്ന് ഭരണസമിതി ചർച്ച ചെയ്യുകയും പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും വലിയ ആഘോഷത്തോടു കൂടി അത് വിതരണം ചെയ്യണമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ സാമൂഹ്യ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് നമ്മളത് വളരെ ലളിതമായ ഒരു ചടങ്ങിരുന്ന് ആ കലാകാരന്മാരെ ഏൽപ്പിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് സുവർണ ജയശങ്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി PV ഷാബു, അസിസ്റ്റന്റ് സെക്രട്ടറി സീന എന്നിവർ പങ്കെടുത്തു. മുളപ്പേനയിൽ വിസ്മയം തീർത്ത് കൈപ്പമംഗലം സ്വദേശി അജ്മൽ. ലോക്ക്ഡൌൺ കാലം വേറിട്ട രീതിയിൽ ആസ്വദിക്കുകയാണ് ഹാഫിൾ അജ്മൽ ശംസുദ്ദീൻ എന്ന 22-കാരൻ. കൊപ്രകുളം ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയായ അജ്മൽ മുളപ്പേനകൾ ഉപയോഗിച്ചുള്ള കാലിഗ്രാഫി കലയിലൂടെയാണ് ലോക്ക്ഡൌണിനെ ആസ്വാദ്യകരമാക്കുന്നത്. 50-ലധികം കാലിഗ്രാഫി ചിത്രങ്ങൾ അടച്ചിടൽ സമയത്ത് അജ്മൽ പൂർത്തിയാക്കി. മുള ചെത്തിമിനുക്കി പേനയുണ്ടാക്കിയാണ് വർണ്ണക്കൂട്ടുകൾ അക്ഷരവിസ്മയം ഒരുക്കുന്നത്. ഖുറാൻ മനഃപ്പാഠമാക്കിയ അജ്മലിന് ഖുറാനിന്റെ പുറംചട്ടയിലുള്ള കാലിഗ്രാഫി ചിത്രീകരണമാണ് പ്രചോദനമായത്. ഞാൻ 7-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഖുറാൻ പഠിക്കാൻ പോയൊരു സമയത്താണ്. അപ്പോൾ സ്കൂളുകളില്ല, മറ്റു പഠനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഖുറാൻ മാത്രമായിരുന്നു പഠിച്ചിരുന്നത്. ആ സമയത്ത് നമ്മൾ ഈ ഖുറാനിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ കാലിഗ്രഫി, അത് ജസ്റ്റ് പെൻസിൽ കൊണ്ട് വരച്ച് പേന കൊണ്ട് കളർ കൊടുത്ത് അങ്ങനെ ചെയ്തിരുന്ന, അങ്ങനെ ചെയ്യുന്നതായിരുന്നു ഇഷ്ടം. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നീടാണ് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കാര്യമായിട്ട് ഇത്തരത്തിലുള്ള കലയിലേക്കും കാലിഗ്രഫിയിലേക്കൊക്കെ കടക്കുന്നത്.
രണ്ട് വർഷമായി ചെറിയ രീതിയിൽ വരച്ചു തുടങ്ങിയ അജ്മൽ ലോക്ക്ഡൌൺ കാലത്താണ് ഏറ്റവും കൂടുതൽ കാലിഗ്രാഫി ചിത്രങ്ങൾ പൂർത്തിയാക്കിയത്. അറബി വർക്കുകൾ മാത്രമല്ല മലയാളം കാലിഗ്രാഫിയും അജ്മൽ ചെയ്യുന്നുണ്ട്. കാലിഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിഗ്രാഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭംഗിയായ എഴുത്ത് എന്നുള്ളതാണ് കാലിഗ്രാഫിയുടെ അർത്ഥം. അതായത് എഴുത്ത് ശാസ്ത്രം എന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ പല ടൈപ്പ് കാലിഗ്രാഫികളുണ്ട്. 7 ടൈപ്പോളം കാലിഗ്രാഫികൾ നിലവിലുണ്ട്. പിന്നെ പുതുതായിട്ട് നിയമങ്ങളില്ലാത്ത ഒരു ന്യൂ ജനറേഷൻ കാലിഗ്രഫി എന്ന് പറയാൻ പറ്റുന്നത് അബ്സ്ട്രാക്ട് കാലിഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഈ ചെയ്തിട്ടുള്ളത്. അബ്സ്ട്രാക്ട് കാലിഗ്രഫി എന്നാണ് ഇതിനെ പറയുക. പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ആർട്ട് രൂപത്തിൽ എഴുതുന്ന രീതിയാണ് നമ്മൾ അബ്സ്ട്രാക്ട് കാലിഗ്രഫി എന്ന് പറയുന്നത്. മറ്റൊരു രൂപത്തിലുള്ള കാലിഗ്രഫിയാണ്, അതാണ് ഈ എഴുതിയിട്ടുള്ളത്. പിന്നെ സുലസ് നെസ്ഹ് എന്ന് പല രൂപത്തിലും കാലിഗ്രഫികളുണ്ട്. ദീവാൻ എന്ന് പറഞ്ഞിട്ടും അതുപോലെ ഇതും അബ്സ്ട്രാക്ട് രൂപത്തിലുള്ള ഒരു ന്യൂ ജനറേഷൻ ടൈപ്പ് കാലിഗ്രഫിയാണ് അത്. മലയാളത്തിലും കാലിഗ്രഫികളുണ്ട്, പല ടൈപ്പുണ്ട്. പക്ഷേ മലയാളത്തിൽ പുതുതായിട്ടുള്ള ഫോണ്ടുകളോ ജനറേറ്ററുകളോ ഒന്നും ഫോണുകളിൽ നമുക്ക് ലഭ്യമല്ല, ഇൻ്റർനെറ്റിൽ ലഭ്യമല്ല. പക്ഷേ പല ടൈപ്പ് കാലിഗ്രഫികളും മലയാളത്തിലുണ്ട്. നോക്കി വരച്ച് സ്വയം പ്രയത്നത്തിലൂടെയാണ് വൈവിധ്യമാർന്ന രീതിയിൽ അജ്മലിൻ്റെ ചിത്രീകരണങ്ങൾ. കുറേയധികമായതോടെ തൻ്റെ കഴിവ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും വിധം അജ്മൽ ഗ്രാഫി എന്ന യൂട്യൂബ് ചാനൽ കൂടി അജ്മൽ ആരംഭിച്ചിട്ടുണ്ട്. മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്നതെന്നും പലരും അവർക്കിഷ്ടമുള്ള രീതിയിൽ വരച്ചു നൽകാൻ ആവശ്യപ്പെട്ട് ബന്ധപ്പെടുന്നതായും അജ്മൽ പറയുന്നു. കൊപ്രകുളം പുതിയ വീട്ടിൽ ഷംസുദ്ദീൻ്റെ മകനാണ് അജ്മൽ. ഏകദേശം 100-ൽ പലം കാലിഗ്രഫികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. വർക്കുകളായിട്ടും മറ്റു ആളുകൾ ബർത്ത്ഡേക്കും അതുപോലെ തന്നെ പ്രസൻറ്റേഷനുകൾക്കൊക്കെ വേണ്ടിയിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളെടുത്തു നിന്ന് കാലിഗ്രഫി ഫ്രെയിമുകളും വർക്കുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകണം. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നെന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാജമാണെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് കെ രാജൻ. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ നിങ്ങൾക്ക് ഈ ചിത്രങ്ങളിൽ കാണാം. 4 ഷട്ടറുകൾ ഇതുവരെ തുറന്നിട്ടില്ല. ഷട്ടറിന്റെ തൊട്ടപ്പുറത്ത് റൂൾക്കറബിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടി റിവർസ് ലൂയിസിലൂടെ നമുക്ക് പവർ ജനറേറ്റ് ചെയ്യുന്ന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരേണ്ട വെള്ളം മാത്രമേ ഇപ്പോൾ വിട്ടുപോകുന്നുള്ളൂ. അത് മണലിക്കുഴയിലേക്ക് ചാടുന്നതിന്റെ അളവും നിങ്ങൾക്ക് ആ ഷട്ടറിന്റെ താഴ്ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാകും. നേരത്തെ പല മാധ്യമങ്ങളിലും ചിത്രങ്ങൾ വന്നിരുന്നത് ഷട്ടറുകളിൽ നിന്ന് വെള്ളം വീഴുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ്. എന്നാൽ ഷട്ടർ തുറക്കുകയോ ആ വിധാനത്തിലുള്ള വെള്ളം വിടുകയോ ചെയ്യാനുള്ള യാതൊരു നിർദ്ദേശവും ഇപ്പോൾ ഇല്ല. എന്ന് മാത്രമല്ല ഷട്ടർ തുറക്കുന്നതിനേക്കാൾ വളരെ താഴെയാണ് അപ്പുറത്തു നിന്ന് നോക്കിയാൽ ജലനിരപ്പുള്ളത്. സ്വാഭാവികമായും റൂൾ കർവ് അനുസരിച്ച് കുറച്ചു വെള്ളം വിടണം എന്ന പ്രശ്നം വന്നപ്പോൾ പവർ ജനറേറ്റർ കൂടി ചെയ്യുക ഇത്തരത്തിൽ സാധ്യമാകും എന്ന് കരുതി നമുക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വെള്ളത്തിന്റെ അളവ് മാത്രം നിലനിർത്തുന്നതിന് വേണ്ടി റിവർസ് ലൂയിസിലൂടെ അല്പാൽപമായിട്ടാണ് വെള്ളം ഇപ്പോൾ വരുന്നത്. മഴയ്ക്ക് മുൻപ് വാട്ടർ ലെവൽ ക്രമീകരിക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്ലൂയിസ് വാൾവിലൂടെ മാത്രമാണ് വെള്ളം തുറന്നുവിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മണലിപ്പുഴയിൽ വെള്ളം ചെറിയ തോതിൽ കൂടുമെങ്കിലും തീരത്തുള്ളവർ പരിഭ്രാന്തരാവേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നും കെ രാജൻ പറഞ്ഞു. ചാമക്കാല ശാഖ, മുസ്ലിം ലീഗ് കമ്മിറ്റിയും ദുബായ് KMCC കമ്മിറ്റിയും സംയുക്തമായി 1000 കുടുംബങ്ങൾക്ക് റിലീഫ് വിതരണവും മാസാന്ത പെൻഷൻ വിതരണവും പുതുവസ്ത്ര വിതരണവും നടത്തി. റിലീഫ് കിറ്റ് വിതരണം മുസ്ലിം ലീഗ് കൈപ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് PB താജുദ്ദീൻ, പെൻഷൻ വിതരണം മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന കൌൺസിൽ അംഗം MK ഹസനലി ഹാജി, പുതുവസ്ത്ര വിതരണം മുസ്ലിം ലീഗ് ഇടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് PK മുഹമ്മദ് അലി ഹാജി എന്നിവർ നിർവഹിച്ചു. പത്താളെ വീട്ടിലേക്ക് ഈ പ്രദേശത്തുള്ള 100 വീട്ടിലേക്ക് ഭക്ഷണ കിറ്റ് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞതിൽ തമ്പുരാൻ സ്തുതിക്കാം. അലഹമ്മദില്ല, ഈ മഹാമാരി നമ്മുടെ പിടിച്ചു കുലുക്കിയാലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളോടൊപ്പം നിൽക്കാൻ, നിങ്ങളെ മനസ്സ് പങ്കുവെക്കാൻ മുസ്ലിം ലീഗ് ഉണ്ട് എന്ന് ഉറക്കെ പറയുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെ നമ്മളിവിടെ നടപ്പിലാക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് സഹായമെത്തിക്കുക എന്നുള്ള ദൗത്യമാണ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നത്, KMCC ഏറ്റെടുത്തിരിക്കുന്നത്. KMCC ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കേൾക്കാനും പറയാനും അനുഭവിക്കാനും അതിലൂടെ സന്തോഷിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശാഖാ പ്രസിഡന്റ് PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് കൈപ്പമംഗലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഹംസ,
മുസ്ലിം യൂത്ത് ലീഗ് കൈപ്പമംഗലം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സലീം പുറക്കുളം, വി എം സൈഫുദ്ദീൻ, പി എം നൌഷാദ്, എ സി കരീം, പി ആർ ഷിറാസ്, കെ എ ഇബ്രാഹിംകുട്ടി, മുസ്ലിം ലീഗ് ചാമക്കാല ജനറൽ സെക്രട്ടറി പി കെ മൊയ്തു, ട്രഷറർ പി കെ സുലൈമാൻ എന്നിവർ പങ്കെടുത്തു. ബി ജെ പി കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രമോദ് ബലിദാന ദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചന നടത്തി. സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി കൈപ്പമംഗലം 5-ാം വാർഡിൽ നമോ കിറ്റുകൾ വിതരണം ചെയ്തു. ബി ജെ പി കൈപ്പമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ബി അജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ അധികാരമേറ്റ് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഒരു ആഹ്ലാദ പ്രകടനത്തിനിടയിൽ ഈ ഭരണത്തിലെ ആദ്യത്തെ ബലിദാനിയാണ് പ്രമോദ്. പ്രമോദിനെ ഇല്ലാതാക്കിയാൽ എടവില്ലെങ്കിലെയും അതുപോലെ തന്നെ കൈപ്പമംഗലം മണ്ഡലത്തിലെയും പ്രവർത്തനങ്ങളെല്ലാം നിന്നുപോകുമെന്നുള്ള പ്രതീക്ഷ അസ്തമയത്താക്കിക്കൊണ്ട് ബി ജെ പിയുടെ ധീരപ്രവർത്തകന്മാർ പ്രമോദിൻ്റെ ബലിദാനം ഈ നാടിൻ്റെ പാർട്ടിയ വളർച്ചയ്ക്ക്, അതേപോലെ തന്നെ സംഘപരിവാർ പ്രവർത്തന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് നമുക്ക് എല്ലാവിധ ധൈര്യവും എല്ലാവിധ പ്രചോദനവും നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പോഴും നമ്മളോടൊപ്പം നിലനിൽക്കുകയാണ്. ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ജ്യോതിമാസ് തേവർക്കാട്ടിൽ പാവപ്പെട്ട 100 കുടുംബങ്ങൾക്ക് നമോ കിറ്റുകൾ വിതരണം ചെയ്തു. രജീവൻ മുറ്റിച്ചൂർ അധ്യക്ഷത വഹിച്ചു. ബി ജെ പി കൈപ്പമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റ് സതീശൻ തെക്കിനിയടത്ത് ആമുഖ പ്രഭാഷണം നടത്തി. ബി ജെ പി കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എം ജി ശ്രീവത്സൻ എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് പ്രവർത്തനം നടത്തി. മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് സുലൈമാൻ കൊള്ളിക്കത്തറ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ എം നിഷാദ് അധ്യക്ഷത വഹിച്ചു. അതിൻ്റെ പോഷക സംഘടനകളും വളരെ വിപുലമായി തന്നെയാണ് റിലീഫ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആയിരക്കണക്കിന് റിലീഫ് പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് പരിശുദ്ധ റമദാനിൽ നടക്കുന്ന ഇത്തരം റിലീഫ് പ്രവർത്തനം. അത് കാലങ്ങളായി പെരിഞ്ഞനം പഞ്ചായത്തിലും വിവിധ പ്രദേശങ്ങളിൽ നടന്നു വരാറുണ്ട്. ഈ വർഷം ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിൽ കക്ഷി രാഷ്ട്രീയ മത ജാതി ഭേദമന്യ എല്ലാ വീടുകളിലേക്കും ഭക്ഷ്യ ധാന്യ കിറ്റ് നൽകിക്കൊണ്ട് ആ റിലീഫ് പ്രവർത്തനം ഇന്ന് നടക്കുകയാണ്. ദമാം കെ എം സി സി തൃശൂർ ജില്ലാ ചെയർമാൻ പി കെ അബ്ദുൽ ഹക്കീം മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി സുമതി ബാബുക്കുട്ടൻ, യൂത്ത് ലീഗ് നിയോജകമണ്ഡലം സെക്രട്ടറി പി എസ് സജിത്ത്, മുഹമ്മദ് കോലത്തുംപറമ്പിൽ, മുഹമ്മദ് ജാഫർ, ഇ ബി അഷ്റഫ്, ടി എസ് ഫയാസ് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷമായിട്ട് മഹാനായ മർഹൂം ഷിഹാബ് തങ്ങളുടെ പേരിലാണ് ഈ റംസാൻ റിലീഫിന്റെ കിറ്റുകൾ വീട്ടിലെത്തിക്കാറുള്ളത്. ഇന്ന് സാമൂഹിക അകലം പാലിക്കുക എന്ന വലിയ ഒരു പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു നിയന്ത്രണ കാലത്ത്, ഈ കോവിഡ് കാലത്ത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുക എന്ന വലിയൊരു ദൗത്യമാണ് ഈ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇന്ന് ഏറ്റെടുത്തുള്ളത്. ഇന്ന് നാളെയുമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗം പൂർത്തീകരിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് മുസ്ലിം ലീഗ് ഇന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രവാസി ഫെഡറേഷൻ എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പ്രവാസികളെ കേന്ദ്ര സർക്കാർ സൗജന്യമായി നാട്ടിലെത്തിക്കുക, പ്രവാസികളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം തിരുത്തുക, ഖത്തർ എയർവേസിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പ്രവാസി ഫെഡറേഷൻ എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത്. കേരള പ്രവാസി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗം സി ബി അബ്ദുൽ സമദ് ഉദ്ഘാടനം ചെയ്തു. കൈക്കമംഗലം മണ്ഡലത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും ഇത്തരം രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു സമരം ഇവിടെ സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രവാസികളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നാണ് ഈ പ്രതിഷേധത്തിലൂടെ പ്രവാസി ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത്. കെ പി എഫ് എടത്തിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ മുഹമ്മദ് അൻവർ അധ്യക്ഷത വഹിച്ചു. എൻ ബി സുരേഷ്, പി എ അബ്ദുൽ കരീം, വി ഉദയകുമാർ, പി എ നൌഷാദ്, എ കെ കണ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫ്രണ്ട്സ് ഫോർ എവർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കൈപ്പമംഗലത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഭക്ഷ്യക്കിറ്റുകൾ നൽകി. ട്രസ്റ്റ് അംഗം പി എം നൌഷാദ് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സുബിൻ കണ്ണദാസിന് നൽകി ഉദ്ഘാടനം ചെയ്തു. ഈ മഹാമാരിയെ നേരിടുന്നതിൽ ഏറ്റവും മുൻപന്തിയിലാണ് അവര്. വെയിലും മഴയും എല്ലാം കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളെ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഈ അവസ്ഥയിൽ അവരുടെ വീട്ടിലും ഇതേപോലെ വിഷമങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു യാതൊരുവിധ സഹായവും ലഭിക്കാത്തൊരു വിഭാഗം കൂടിയാണ് പത്രപ്രവർത്തകർ.
രാജീവ് ഈരേക്കാട്ട്, ഗഫൂർ നിറം, സുനോജ്, നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് 19 ആരോഗ്യ പ്രവർത്തകരെ അവഗണിക്കുന്നതായി ആരോപണം. കണ്ണു തുറപ്പിക്കൽ സമരവുമായി NGO അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് കമ്മിറ്റി. കോവിഡ് വ്യാപനത്തിനെതിരെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ അവഗണിക്കുന്നതായി ആരോപിച്ചാണ് NGO അസോസിയേഷൻ സമരം നടത്തിയത്. താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നടന്ന സമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് E.K. അലി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് ലൈജു ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഷാജി നവാസ്, ജോൺലി മാത്യു, രാജീവ് പൊന്നാഞ്ചേരി, V.K. സൈദ്, ജിജു തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കൈപ്പമംഗലം, കാളമുറി. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. വീടിനുള്ളിൽ വ്യാജചാരായം വാറ്റിയ രണ്ടുപേരെ മധുരകം പോലീസ് അറസ്റ്റ് ചെയ്തു. രാജീവ് ഗാന്ധിയുടെ 29th രക്തസാക്ഷിത്വ ദിനാചരണം, പുഷ്പാർച്ചന, അനുസ്മരണ പ്രഭാഷണം എന്നിവയോടെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആചരിച്ചു. പ്രവാസി സ്ഥലം വിട്ടു നൽകിയ സ്ഥലത്ത് ജൈവ മഞ്ഞൾ കൃഷി ആരംഭിച്ച CPM തൃശൂർ ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.